പിതാവിന്റെ വേർപാട് വലിയ ദുഃഖവും വിഷമവും തീർച്ചയായിട്ടും എന്റെ മനസ്സിലുണ്ട്. ദൈവഹിതത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ സിംഹാസനത്തോട് വിധേയപ്പെട്ട് ശീറോ മലബാർ സഭയുടെ തനിമയും പാരമ്പര്യവും കാത്തു ശിക്ഷിക്കാൻ എക്കാലവും പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അഭിയെന്ന പിതാവ്. ശീറോ മലബാർ സഭയുടെ കിരീടം എന്നാണ് ബെനഡിക്ട് മാർപാപ്പ പൗരത്വ പിതാവിനെ വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. ആനുകാലിക സാമൂഹ്യ വിഷയങ്ങളിൽ പിതാവിന്റെ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കേരളത്തെ മുന്നോട്ട് നയിക്കുവാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആരോഗ്യ മേഖലയിലും പൊതുവിദ്യാഭ്യാസ രംഗത്തുമെല്ലാം വലിയ തോതിലുള്ള പിന്തുണയും പിന്തുണയും നൽകിയ പിതാവിന്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും സർവോപരി എല്ലാ മേഖലയിലും ഏറെ ചർച്ചയും ആശ്വാസകരവുമായിരുന്നു. പറയേണ്ടത് പറയുവാനും അറിയേണ്ടതുപോലെ പറയുവാനും മടി കാണിക്കാതെ തന്റെ സഭയെയും സമൂഹത്തെയും അതോടൊപ്പം കേരള പൊതുസമൂഹത്തെയുമെല്ലാം മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തനായ ഒരു അഗ്നി ആചാര്യനായിരുന്നു അഭി എന്ന പിതാവ്. നേരിട്ടടുത്ത ബന്ധമുള്ള വ്യക്തി എന്ന നിലയിൽ ആ സ്നേഹം ഏറെ ആസ്വദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകി വളരെ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് പിതാവിനെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ ദുഃഖവും വിഷമവും സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും എല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹം നൽകിയ സംഭാവനകളെ വരുംകാല തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ഒരു പ്രേരക ശക്തിയായി ചാലക ശക്തിയായി അത് പ്രോജ്വലിപ്പിക്കുവാനും തീർച്ചയായിട്ടും കഴിയണമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.